Hi all, I am Ashwin. So today we are going to discuss about solar selective coatings, that is used in solar collectors. Okay, so in solar thermal collectors, a selective surface or a selective absorber, that is solar selective coating in the paranyal, it is a means of increasing its operation temperature or efficiency. That is operation temperature kootanla or means anand solar selective coatings. Okay, so selectivity is defined as the ratio of solar radiation absorption to the thermal infrared radiation emission. Ratio of absorption to ratio of absorption to emission aanu nammal endu parannathu selectivity ennu parannathu. Okay, appo namukku selectivity endanu cheyyanathu kootana cheyyanathu, adayathu absorption of solar energy maximize cheyanam and emission endayirikanam minimize cheyanam. Okay, so the selective surfaces take advantage of the differing wavelength of incident solar radiation and the emissive radiation from the absorbing surface. Appo endokkeyana oru solar selective coatings inde important properties endokkeyana nammal discuss cheyan povunnathu. Okay, appo idile main aayittulla oru kaaryam endayirikkanu nu cheyya, it should have high ട്രാൻസ്മിറ്റൻസ്, അതിന്റെ ട്രാൻസ്മിറ്റൻസ് വളരെ കൂടുതലായിരിക്കണം, പക്ഷെ റിഫ്ലക്റ്റൻസ് എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഹൈലി റെസിസ്റ്റന്റ് ടു ഹ്യൂമിഡിറ്റി ഓർ ഓക്സിഡൈസിങ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ് ഷുഡ് ഇംപ്രൂവ് ദി പി വി എഫിഷ്യൻസി ഇൻ അൺപ്ലസന്റ് വെതർ ലീഡിംഗ് ടു മോർ ഇലക്ട്രിസിറ്റി. അതായത് നമ്മൾ അൺപ്ലസന്റ് വെതർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഉള്ള എനർജീനെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, യൂട്ടിലൈസ് ചെയ്തിട്ട് പി വിന്റെ എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഒരു സോളാർ തെർമൽ കോട്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് സെൽഫ് ക്ലീനിങ് ഗ്ലാസ് ഇഫക്റ്റ്. ഓക്കെ, അതായത് ഒരു സെൽഫ് ക്ലീനിങ് ഗ്ലാസ് ഇഫക്റ്റ് ഉണ്ടാകണം സോളാർ കോട്ടിങ്ങിന്, സോ ദാറ്റ് എന്താണ് നമുക്ക് അതിനെ കൂടുതൽ സമയം ക്ലീൻ ആക്കി വെക്കാം. തെർബൈ വി ക്യാൻ മെയിൻറ്റെയിൻ ദ എഫിഷ്യൻസി ആൻഡ് ഗ്രേറ്റ്ലി റെഡ്യൂസിങ് ദ നീഡ് ഫോർ എക്സ്പെൻസീവ് ക്ലീനിങ്. ക്ലീനിങ്ങിൻ്റെ പൈസയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലാഭിക്കാനും കഴിയണം. ഓക്കെ, സോ ഇറ്റ് റിപ്പൽസ് എ വാട്ടർ മോർ ക്വിക്ക്ലി. ഓക്കെ, അതെന്ത് ചെയ്യണം, നമുക്ക് സോളാർ കോട്ടിങ് ഷുഡ് റിപ്പൽ ദ വാട്ടർ മോർ ക്വിക്ക്ലി. ഓക്കെ, ഇറ്റ് ഷുഡ് ബി റെസിസ്റ്റന്റ് ടു സാൾട്ടി എയർ. നമ്മൾ ചിലപ്പോൾ ഒരു സീയുടെ സൈഡിലോ അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറ്റ്മോസ്ഫിയറിലോ ഒക്കെയാണ് നമ്മൾ സോളാർ പാനൽസ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി റെസിസ്റ്റന്റ് ടു സാൾട്ടി എയർ ആൻഡ് ആൾസോ ഇറ്റ് റെഡ്യൂസസ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, ഈ സാൾട്ട് എയർ എന്ന് പറഞ്ഞാൽ സീനെടുത്ത് തന്നെ ആവണമെന്നില്ല, അല്ലാണ്ട് അത് സാൾട്ട് എയർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സാൾട്ട് എയറിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇറ്റ് ഷുഡ് ഓൾസോ റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, അതിന്റെ മുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഡസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഈസിലി വാഷ്ഡ് അവേ വിത്ത് ദി റെയിൻ വാട്ടർ. ഓക്കെ, അതായത് ക്ലീനിങ് ഫ്രീക്വൻസി കൂടുതൽ തവണ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒന്നും വരുത്താൻ പാടില്ല. സേവിങ് എനർജി, ടൈം ആൻഡ് കോസ്റ്റ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് ദ അബ്സോർബർ സർഫസിന് മാക്സിമം എമൗണ്ട് ഓഫ് ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ വേണം ബൈ ലിമിറ്റിംഗ് ലെസ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ. അതായത് സോളാർ സെലക്ടീവ് കോട്ടിങ്സ് അലൗസ് ഇൻകമിങ് സോളാർ റേഡിയേഷൻസ് ടു പാസ് ത്രൂ ഇറ്റ് ആൻഡ് ബ്ലോക്സ് ദ എമിറ്റൻസ് ഓഫ് തെർമൽ റേഡിയേഷൻ. അതായത് മാക്സിമം ഇൻകമിങ് സോളാർ റേഡിയേഷനെ നമ്മൾ പാസ് ചെയ്യാൻ അനുവദിക്കും, പക്ഷെ അത് എന്ത് ചെയ്യും, എമിറ്റൻസ് ഓഫ് തെർമൽ റേഡിയേഷനെ അത് ബ്ലോക്ക് ചെയ്യും ചെയ്യും. ഓക്കെ, അതാണ് സോളാർ സെലക്ടീവ് കോട്ടിങ്സ്. ഓക്കെ, സോ ദ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിറ്റൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ദി കമ്പോണൻസ് ആർ മോഡിഫൈഡ് ബൈ യൂസിങ് ദിസ് സോളാർ സെലക്ടീവ് കോട്ടിങ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഹൈ വാല്യൂ ഓഫ് അബ്സോർബൻസ് ആയിരിക്കണം, ഹൈ ലോ വാല്യൂ ഓഫ് എമിസിവിറ്റി ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. ഇനി അതിൽ ഇല്ലാത്ത ടെമ്പറേച്ചറിനെ നമ്മൾ, അപ്പോൾ ആ ഒരു എന്താ പറയുക, എമിറ്റൻസിൻ്റെയും അതേപോലെ അബ്സോർബൻസിൻ്റെയും ഒക്കെ ആ ടെമ്പറേച്ചർ, ആ ഒരു റേഞ്ച്, ഒരു ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉള്ളതിന് നമുക്ക് എന്തായിരിക്കണം, നമ്മുടെ സോളാർ സെലക്ടീവ് കോട്ടിൻ്റെ എമിറ്റൻസും എന്തായിരിക്കണം, കുറവായിരിക്കണം. അതായത് തെർമൽ റേഡിയേഷനെ മാക്സിമം നമുക്ക് അബ്സോർബ് ചെയ്യണം, എമിറ്റൻസ് എന്തായിരിക്കണം അല്ലെങ്കിൽ എമിഷൻ എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണം. അപ്പോൾ ആ ഒരു ഒരു ആ സ്പെക്ട്രലിൻ്റെ ട്രാൻസിഷൻ, ആ ഫ്രീക്വൻസിൻ്റെ ട്രാൻസിഷൻ എന്തായിരിക്കണം, വളരെ ഷാർപ്പായിരിക്കണം, അല്ലാണ്ട് ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ ആവാൻ പാടില്ല. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൻ്റെ അതിൽ എമിറ്റൻസ് വളരെ കുറവാണ്, അതുപോലെ തന്നെ അതിൻ്റെ അബ്സോർപ്റ്റിവിറ്റി വളരെ കൂടുതലാണ്, അല്ലാണ്ട് അത് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആവരുത് ആ ഫ്രീക്വൻസി ട്രാൻസിഷൻ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ അണ്ടർ എലിവേറ്റഡ് ടെമ്പറേച്ചർ. വലിയ ടെമ്പറേച്ചറിലൊക്കെ അത് സ്റ്റേബിൾ ആയിരിക്കണം.
Okay, it should be stable under repeated thermal cycling, air exposure, sorry, exposure or exposure and the UV radiations. Okay, adherence. Adherence എന്ന് പറഞ്ഞാൽ അത് ആ ഒരു കോട്ടിംഗോ ആയിട്ട് ആ സബ്സ്ട്രേറ്റ് ഉള്ള ആ അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വരുന്നത് ആ ഒരു അറ്റാച്ച് ചെയ്ത് നിൽക്കണ ആ സബ്സ്ട്രേറ്റോട് എത്രത്തോളം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു ഉള്ളതിനെയാണ് നമ്മൾ അതറൻസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതറൻസ് ഓഫ് ദ കോട്ടിംഗ് ടു ദ സബ്സ്ട്രേറ്റ് മസ്റ്റ് ബി ഗുഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി അപ്ലിക്കബിൾ ടു കളക്ടേഴ്സ് ഓഫ് ഡിസൈഡ് സൈസ് ആൻഡ് ഷേപ്പ്. നമ്മൾ പല സൈസിലും ഷേപ്പിലുമുള്ള കളക്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിലൊക്കെ നമുക്ക് അതിന് ഈസിലി അപ്ലിക്കബിളോ ആയിരിക്കണം സോളാർ സെലക്ടീവ് കോട്ടിംഗ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ. ഓക്കെ, നമുക്ക് വരുന്ന ഒരു സോളാർ റേഡിയേഷന്റെ ഒരു വേവ് ലെങ്തിന്റെ റേഞ്ച് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിലുള്ള തെർമൽ റേഡിയേഷൻ നമുക്ക് മാക്സിമം അബ്സോർബും ചെയ്യണം, അതിന്റെ എമിഷന്റെ വാല്യൂ വളരെ കുറവും ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ആൾസോ റെസിസ്റ്റ് ഇന്റേണൽ ഫോഗിങ്, അതായത് കളക്ടേഴ്സിനുള്ളിലുള്ള ഇന്റേണൽ ഫോഗ് പോലെ ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സോളാർ സെലക്ടീവ് കോട്ടിംഗ് റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മളതൊരു ഒരു സ്പ്രേ ക്യാൻസിലൊക്കെ വെച്ചിട്ടാണ് നമ്മളത് സ്പ്രേ ചെയ്തിട്ടാണ് വെക്കുക സോളാർ കോട്ടിംഗ്സ്. സോ ഇറ്റ് ഇസ് ഡിസൈൻഡ് ഫോർ സ്പ്രേ ആപ്ലിക്കേഷൻ ആൻഡ് ക്യാൻ ബി അപ്ലൈഡ് ഡയറക്ട്ലി ടു എ ക്ലീൻ മെറ്റൽ സർഫസ്. അത് എത്രയും പെട്ടെന്ന് എന്താവും, ഡ്രൈ ആവും. ഇറ്റ് ഡ്രൈസ് ഫോർ ഹാൻഡ്ലിംഗ് ഇൻ അബൌട്ട് 15 മിനിറ്റ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സോളാർ കോട്ടിംഗ്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് സെലക്ടീവ് ബ്ലാക്ക്. ഓക്കെ, സെലക്ടീവ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു സിലിക്കൺ ബേസ്ഡ് പെയിന്റ് ആണ്, വിച്ച് കളക്ട് ഹീറ്റ് മോർ എഫിഷ്യൻലി ദാൻ ഓർഡിനറി ബ്ലാക്ക് പെയിന്റ്. ഓക്കെ, നമ്മൾ ഓർഡിനറി ബ്ലാക്ക് പെയിന്റ് ഹീറ്റിനെ കളക്ട് ചെയ്യും, അബ്സോർബ് ചെയ്യും, പക്ഷെ അത് അതേപോലെ തന്നെ അതെന്ത് ചെയ്യും, റിഫ്ലക്റ്റും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിനെ എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, സോളാർ സെലക്ടീവ് കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ സെലക്ടീവ് ബ്ലാക്ക് ഇസ് എ സിലിക്കൺ ബേസ്ഡ് പെയിന്റ് വിച്ച് ഇസ് ഡിസൈൻ ടു സെലക്ടീവ്ലി അബ്സോർബ് വേവ്ലെങ്ത് വിത്ത് ഗ്രേറ്റസ്റ്റ് ഹീറ്റ് കണ്ടന്റ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ക്രോം. ബ്ലാക്ക് ക്രോമിനും ഇതുപോലെ തന്നെ എന്താണ്, ഹൈ അബ്സോർബൻസും ആണ്, ലോ എമിസിവിറ്റി ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് നിക്കൽ ബ്ലാക്ക്. ഓക്കെ, നിക്കൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ദ ബ്ലാക്ക് നിക്കൽ കോട്ടിംഗ്. ഓക്കെ, നിക്കൽ സിങ്ക് സൾഫർ അലോയ് ആണ് ഓവർ ഷൈനി മെറ്റൽ സബ്സ്ട്രേറ്റ്, ദസ് ഇറ്റ് ഇംപ്രൂവ്സ് ദി അബ്സോർപ്ഷൻ. ഓക്കെ, നിക്കൽ ബ്ലാക്കും നമ്മൾ സെലക്ടീവ് കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മെയിൻലി അത് സോളാർ വാട്ടർ ഹീറ്റേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് അബ്സോർപ്ഷൻസ് കോഫിഷ്യന്റ് കൂടുതലും ആണ്, തെർമൽ എമിറ്റൻസ് കുറവുമാണ്. ഓക്കെ, ഇതിന് പുറമെ നമ്മൾ കോപ്പർ ഓക്സൈഡും കോബാൾട്ട് ഓക്സൈഡും ഒക്കെ നമ്മൾ കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ ഒരു കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെമി കണ്ടക്ടർ മെറ്റൽ ടാൻഡം. മെറ്റൽ ടാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുന്നത് പോലെ, അതായത് സിംപ്ലി കോപ്പറും അതിന്റെ കൂടെ നമ്മൾ ബ്ലാക്ക് കുപ്രിക് ഓക്സൈഡ് ഒക്കെ ആയിരുന്നു ആദ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നേരെ എങ്ങോട്ട് വന്നു, സിലിക്കണോൺ മെറ്റൽ. സിലിക്കണോൺ മെറ്റൽ നമ്മൾ പറഞ്ഞു അതാണ് സെലക്ടീവ് ബ്ലാക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, സിലിക്കണോൺ മെറ്റൽ എന്ന് പറഞ്ഞാലും അത് അടുത്ത് വേറൊരു എക്സാമ്പിൾ ആണ്. അതിന് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് സെറാമിക് മെറ്റൽ കോമ്പോസിറ്റ്സ് ഓൺ മെറ്റൽ സബ്സ്ട്രേറ്റ്സ്. ഓക്കെ, അതിനുശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ബ്ലാക്ക് ക്രോമിയം. ബ്ലാക്ക് ക്രോമിയം അതേപോലെ നിക്കൽ പ്ലേറ്റഡ് ആനോഡൈസ്ഡ് അലുമിനിയം, ഇത് രണ്ടും വളരെ നല്ല സെലക്ടീവ് സർഫസ് ആണ് ഫോർ സോളാർ കളക്ടേഴ്സ്, ബിക്കോസ് ദേ ആർ ഹൈലി റെസിസ്റ്റന്റ് ടു ഹ്യൂമിഡിറ്റി ഓർ ഓക്സിഡൈസിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് എക്സ്ട്രീം ടെമ്പറേച്ചർ വൈൽ ബീങ് ഏബിൾ ടു റീറ്റെയിൻ ഇറ്റ് സെലക്ടീവ് പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബ്ലാക്ക് ക്രോമിയത്തിന്റെയും നിക്കൽ പ്ലേറ്റഡ് ആനോഡൈസ്ഡ് അലുമിനിയം ഈ രണ്ട് കോട്ടിങ്ങും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇപ്പോ പോപ്പുലർ ആയിട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയർ ബ്രോഡ് ബാൻഡ് സോളാർ അബ്സോർബർ. മൾട്ടി ലെയർ ഉള്ള സോളാർ അബ്സോർബർ കോട്ടിങ്സ് ആണ് ഇപ്പം കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളത്. അതിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മെറ്റൽസും ഡയലക്ട്രിക് മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സോളാർ കോട്ടിംഗ് ആണ് ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയാം ഓർഡിനറി ബ്ലാക്കിന് കൂടുതൽ അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി അതിന്റെ തെർമൽ എമിസിവിറ്റി എന്താണ് വളരെ കൂടുതലാണ്. ഓക്കെ, അത് ഓൾസോ ഓർഡിനറി ബ്ലാക്ക് പെയിന്റ് ഹാസ് ഹൈ സോളാർ അബ്സോർപ്ഷൻ, ഇറ്റ് ഓൾസോ ഹാസ് എ ഹൈ തെർമൽ എമിസിവിറ്റി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നല്ലൊരു സെലക്ടീവ് സർഫസ് ആയിട്ട് ഉപയോഗിക്കാറ്. ഓക്കെ, ശരി, അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മെയിൻ ആയിട്ട് സോളാർ കോട്ടിംഗിന്റെ സെലക്ഷന്. ഫസ്റ്റ് വൺ ഇസ് സെലക്ടീവ് സോളാർ കോട്ടിംഗ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ സെലക്ടീവ് സോളാർ കോട്ടിംഗ്. അപ്പൊ നോൺ സെലക്ടീവ് സോളാർ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ അബ്സോർപ്റ്റിവിറ്റിയും കൂടുതലായിരിക്കും, അതേപോലെ എമിസിവിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് അബ്സോർപ്റ്റിവിറ്റിയും എമിസിവിറ്റിയും ഒരുമിച്ച് കൂടാൻ പാടില്ല. നമുക്ക് അബ്സോർപ്റ്റിവിറ്റി കൂടുതലായിരിക്കണം, എമിസിവിറ്റി കുറവായിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ സെലക്ടീവ് സോളാർ കോട്ടിംഗ്, നോൺ സെലക്ടീവ്
solar coatings in the absorptivity, emissivity in the code. Non-selective solar coatings have use in the solar thermal conversion technology le, use in the black paint in the selective coatings have use in the okay, because it comes under non-selective solar coatings where absorptivity and emissivity both are high. Okay, namukku emissivity endu cheyanam paramavadi korava irikkanam, absorptivity endu irikkanam maximize. Okay, appo ini namukku selective solar coatings moonari divide cheyidunnu, cold mirror coatings, heat mirror coatings and anti reflection coatings. Okay, appo endana cold mirror coatings? Cold mirror coating ennu parayanengil namukku it reflects a short wavelength, adu short wavelength na reflect cheyyum pakshe transmit long wavelength. Adayathu a cold mirror ennu parna it is a specialized dielectric mirror that reflects entire visible light spectrum. Adayathu visible light spectrum ennu endiyum reflect cheyyum pakshe endiyum it efficiently transmit the infrared wavelength. Okay, appo cold mirror coating ennu paranjal endanu cheyanadu adu visible light ina reflect cheyyum nammada infrared light mirror endiyum efficient ആയി transmit cheyyum. Appo ee type of coatings aanu nammal endu parayunnathu cold mirror coatings ennu parayunnathu. Okay, appo adin example aanu silicon dioxide and titanium dioxide on a glass substrate. Okay, it is an example for a cold mirror coating. Okay, adinokke 90% reflectance undu and for 380 to 750 nanometer. That is visible light in 90% reflectance. Namada wavelength kooditulla infrared radiation okay endanu adina reflectance 10% in a column for over. Okay, appo ivada cold mirror nu parnal idu specialized dielectric mirror that reflects the entire visible light spectrum while efficiently transmitting the infrared wavelength. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് അതാണ്. നമുക്ക് ഇവിടെ ഒരു 45 ഡിഗ്രി കോൾഡ് മിറർ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആ ഒരു കോൾഡ് മിറർ കോട്ടിംഗ് സർഫസ്. അവിടെ നമ്മളൊരു ഇൻപുട്ട് ബീം ഉണ്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും പക്ഷെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ബീം ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് കോൾഡ് മിറർ കോട്ടിംഗ്സ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ആപ്ലിക്കേഷൻസും ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ ഹീറ്റ് മിറർ കോട്ടിംഗ്. ഹീറ്റ് മിറർ കോട്ടിംഗ്സ് എന്നതാണ് ഇറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് അബ്സോർബ് ഓർ ട്രാൻസ്മിറ്റ് ദി ഷോർട്ട്. അതായത് യു വി അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിനെ അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു ആൻഡ് റിഫ്ലക്ട് ദി ലോങ് വേവ് ലെങ്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, അതിന്റെ ഫിഗർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. 0 ഡിഗ്രിയും അതേപോലെ 45 ഡിഗ്രിയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇൻപുട്ട് ബീം വന്നിട്ടുണ്ട്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് റിഫ്ലക്ട് ആവുന്നത്. വിസിബിൾ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെയും 45 ഡിഗ്രി എന്നാണല്ലോ അവിടെ ഇൻപുട്ട് ബീം എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലൂ ലൈനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ റെഡ് ലൈനിലാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ആൻഡ് വിസിബിൾ ലൈറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്തുകൊണ്ടാണ് എപ്പോഴും റെഡ് ലൈനിൽ കാണിക്കുന്നത്, ബിക്കോസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് തെർമൽ റേഡിയേഷൻ, അതായത് ടെമ്പറേച്ചർ കൂടുതലുള്ള റേഡിയേഷൻ ആണെന്ന് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പോ ഇതിനെ ഹീറ്റ് മിറർ കോട്ടിംഗ് എന്ന് പറയാൻ കാരണം എന്താണ്, ഹീറ്റ് മിറർ കോട്ടിംഗ് എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഹീറ്റ് കൂടുതലുള്ള റേസിനെ റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ഹീറ്റ് മിറർ കോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് കോൾഡ് മിറർ കോട്ടിംഗിനെ കോൾഡ് മിറർ കോട്ടിംഗ് എന്ന് പറയുന്നത്, ബിക്കോസ് അത് ഇൻഫ്രാറെഡ് റേഡിയേഷനെ എമിറ്റ് ചെയ്യുകയല്ല ചെയ്യണത്, സോറി അത് റിഫ്ലക്ട് ചെയ്യല്ല ചെയ്യണത്, അത് എന്ത് ചെയ്യാണ് ചെയ്യണത്, ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോൾഡ് മിറർ കോട്ടിംഗ്സ് റിഫ്ലക്ട് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റിനെയാണ്. ഓക്കെ, അതായത് കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കുറവുള്ള ലൈറ്റിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഏത്, കോൾഡ് മിറർ കോട്ടിംഗ്. ഓക്കെ, പക്ഷെ ഹീറ്റ് മിറർ കോട്ടിംഗ് ഏത് റേസിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, അത് കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹീറ്റ് മിറർ കോട്ടിംഗ് എന്നും പറയുന്നത്, കോൾഡ് മിററിനെ കോൾഡ് മിറർ കോട്ടിംഗ് എന്നും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഹീറ്റ് മിറർ കോട്ടിംഗ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ ആപ്ലിക്കേഷൻസും വായിക്കുക. ഓക്കെ, ഇനി വരുന്നതാണ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്. ഓക്കെ, ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സർഫസ് ഓഫ് ലെൻസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിവൈസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് റിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അത് റിഫ്ലക്ഷനെ റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് ട്രാൻസ്മിറ്റൻസിന്റെ എഫിഷ്യൻസിനത് ഇൻക്രീസും ചെയ്യും.
ഓക്കെ. അപ്പോൾ ഇതാണ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്സിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് സോളാർ റേഡിയേഷനെ എന്ത് ചെയ്യണം, പരമാവധി റിഫ്ലക്ഷൻ എന്തായിരിക്കണം, കുറവായിരിക്കണം, പരമാവധി സോളാർ റേഡിയേഷൻ അബ്സോർബ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അവിടെ സോളാർ സെലക്ടീവ് കോട്ടിംഗ്സ്, നമ്മൾ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ സെലക്ടീവ് കോട്ടിംഗ്സ് പഠിച്ചു, നോൺ സെലക്ടീവ് കോട്ടിംഗ്സ് പഠിച്ചു. സെലക്ടീവ് കോട്ടിംഗ്സിൽ കോൾഡ് മിറർ കോട്ടിംഗ്സും പഠിച്ചു, ഹീറ്റ് മിറർ കോട്ടിംഗ്സും പഠിച്ചു, ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്സും പഠിച്ചു. ഓക്കെ. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ളത്, സോളാർ സെലക്ടീവ് സർഫസസിന്റെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പി പി ഡി നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന്, ആന്റി റിഫ്ലക്ഷൻ കോട്ടിക്സിന്റെ എല്ലാത്തിന്റെയും പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. സോ താങ്ക് യു സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ കൊണ്ട്